സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിക്ക് ദേശീയ അംഗീകാരം. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന വ്യവസായ മേഖലയ്ക്ക് ലഭിക്കുന്ന പുരസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസാണ് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതി അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു വർഷത്തിനുള്ളിൽ 100,000 സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ട പദ്ധതിയാണ് സംരംഭക വർഷം. കഴിഞ്ഞ മാർച്ച് 30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംരംഭക വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏപ്രിലിൽ തുടക്കം കുറിച്ച പദ്ധതി നവംബറായപ്പോൾ തന്നെ ലക്ഷ്യം പൂർത്തിയാക്കി. 200,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച പദ്ധതി സംരംഭങ്ങളുടെ എണ്ണത്തിലും നിക്ഷേപത്തിന്റെ കാര്യത്തിലും തൊഴിലവസരങ്ങളുടെ കാര്യത്തിലുമെല്ലാം സമാനതകളില്ലാത്ത നേട്ടമാണ് കൈവരിച്ചതെന്ന് വ്യവസായ മന്ത്രി പി രാജി. പദ്ധതി ആരംഭിച്ച് 235 ദിവസം പിന്നിടുമ്പോഴേക്കും ഈ നേട്ടം കൈവരിച്ചത് ദേശീയ വിലയിരുത്തലിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. ലക്ഷ്യം പൂർത്തിയാക്കിയ ദിവസത്തെ കണക്കനുസരിച്ച് ആകെ ആരംഭിച്ച സംരംഭങ്ങൾ 1,01,353. പദ്ധതിയിലൂടെ കേരളത്തിലെത്തിയത് 6,282 കോടി രൂപയുടെ നിക്ഷേപം. ഈ സംരംഭങ്ങളിലൂടെ തൊഴിൽ ലഭിച്ചത് 220,500 പേർക്ക്. ലക്ഷ്യം നേടിയ ദിവസത്തെ കണക്കുപ്രകാരം ഏറ്റവുമധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് വ്യാപാര മേഖലയിൽ. 54,108 തൊഴിലുകൾ നൽകുന്നതിനായി 29,428 സംരംഭങ്ങളും 1,652 കോടിയുടെ നിക്ഷേപവുമുണ്ടായി. കൃഷി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ തൊഴിൽ നൽകിയത് 40,622 പേർക്ക്. 16,129 സംരംഭങ്ങൾ ആരംഭിച്ചതിലൂടെ 963.68 കോടി രൂപയുടെ നിക്ഷേപം. ഗാർമെന്റ്സ് ആന്റ് ടെക്സ്റ്റൈൽ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടത് 22,312 തൊഴിലവസരങ്ങൾ. ഈ മേഖലയിൽ 10,743 സംരംഭങ്ങളും 474 കോടി രൂപയുടെ നിക്ഷേപവുമുണ്ടായി. ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് മേഖലയിൽ 7,454 തൊഴിലവസരങ്ങളും 4,014 സംരംഭങ്ങളും 241 കോടി രൂപയുടെ നിക്ഷേപവും സൃഷ്ടിക്കപ്പെട്ടു. സർവീസ് മേഖലയിൽ 7,048 സംരംഭങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. 428 കോടി രൂപയുടെ നിക്ഷേപവും 16,156 തൊഴിലും ഈ മേഖലയിലുണ്ടായി. ജനുവരി 8 വരെയുള്ള പുതിയ കണക്ക് പ്രകാരം ഇതുവരെ ഉണ്ടായത് 7,261.54 കോടിയുടെ നിക്ഷേപം. 118,509 സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിലൂടെ 256,140 തൊഴിലുകൾ സൃഷ്ടിക്കാനായി.